ചെറുകായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയെ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ അങ്ങേ മഹിമാവിത്ര മനോജ്ഞം. ഒരു പുതിയ ദിവസത്തിന്റെ ആരംഭത്തില് ദൈവമായ കർത്താവ് തന്റെ മക്കളായ നമ്മെ ഈ പ്രഭാതത്തില് അവിടത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന സ്വർഗീയമായ നിമിഷങ്ങളാണ് ഈ പ്രഭാത വിരുന്നിന്റെ നിമിഷങ്ങൾ. നന്ദിയോടെ നമുക്ക് അവിടത്തോടു കൂടി ആയിരിക്കാം. കർത്താവിന്റെ വലിയ കരുണ, കർത്താവിന്റെ വലിയ പരിപാലന ഒത്തിരിയേറെ അനുഭവിച്ച മക്കളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ നന്ദിയോടെ വേണം ഓരോ ദിവസവും നമ്മൾ കർത്താവിന്റെ കൂടെ ആയിരിക്കാൻ. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ വലിയ സ്നേഹം ഓരോ പ്രഭാതത്തിലും വചനം പറയുന്ന പോലെ പുതിയ സ്നേഹമായ അവിടുത്തെ വലിയ കരുണ സ്വന്തമാക്കി എടുത്തുകൊണ്ട് തന്റെ മക്കൾ ജീവിക്കാവൂ എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഭാതത്തില് ദൈവസന്നിധിയിലായിരുന്ന് നന്ദി പറഞ്ഞ് അവിടുത്തെ സ്നേഹം ആവോളം അനുഭവിച്ചറിഞ്ഞ് അവിടുത്തെ കൃപയാൽ നിറഞ്ഞ് ഓരോ ദിവസവും ആരംഭിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ കർത്താവ് പറയുന്നേ, പ്രഭാതത്തിൽ എന്റെ മക്കൾ എന്റെ അരികിലേക്ക് വരട്ടെ, അവിടുത്തെ സ്നേഹം കൊണ്ട് നിറയാൻ, അവിടുത്തെ ശക്തി കൊണ്ട് നിറയാൻ, അവിടുത്തെ കൃപ കൊണ്ട് നിറയാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രഭാതത്തിന്റെ ആരംഭത്തിൽ നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ദൈവത്തിന്റെ കൂടെ നമുക്കായിരിക്കാം. കർത്താവിന്റെ വചനങ്ങൾ നമുക്ക് കേൾക്കാം. നമുക്ക് ശക്തമായിട്ട് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ മക്കളെ പോലെ ജീവിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വൃക്ഷലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർന്നേടത്തേ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് നമ്മള് ധ്യാനത്തിനായിട്ട് രണ്ട് തിരുവചന ഭാഗങ്ങൾ എടുക്കുക. ഒന്ന്, വിശുദ്ധ പൗലോസ് ലിഖ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9:17. അതോടൊപ്പം തന്നെ പുറപ്പാടിന്റെ പുസ്തകം 9:16. അവിടെ ദൈവമായ കർത്താവ് ഫറവോയോട് പറയുന്ന കാര്യമാണ്. റോമ 9:17 ഇങ്ങനെ വായിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറയുന്നു, ഭൂമിയിലെങ്ങും എന്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. വിശുദ്ധ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം ഫറവോയോട് പറഞ്ഞ കാര്യമാണ്. അതുതന്നെയാണ് ഈ പുറപ്പാടിന്റെ പുസ്തകത്തിൽ ദൈവം പറയുന്നത്. 9:16 വാക്യത്തിൽ പറയാണ്, എന്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എന്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കാനും
വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. ഒരു വിജാതീയ രാജാവായ ഫറവോയോട് സർവശക്തനായ ദൈവം പറയുന്ന വചനങ്ങളാണ് ഇത് രണ്ടും. എന്തിനു വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത്? എന്തിനു വേണ്ടിയാണ് നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിച്ചത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന മക്കളാണ്. പല മേഖലയിലും ദൈവം ഉയർത്തിയ മക്കളാണ്. ചിലപ്പോൾ കുടുംബജീവിതത്തില്, ജോലി മേഖലയില്, വലിയ ബിസിനസ് മേഖലയില്, പൗരോഹിത്യത്തില്, പല ശുശ്രൂഷകളില് ദൈവം ഉയർത്തിയവരാണ് നമ്മളൊക്കെ. ദൈവം ജീവിക്കാൻ അനുവദിച്ചതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്ന് ദൈവം തന്നെ പറയാം. ആര് ജീവൻ തന്ന, ജീവിക്കാൻ അനുവദിച്ച, നിന്നെയും എന്നെയും ഉയർത്തിയ ദൈവമായ കർത്താവ് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാം, എന്റെ ശക്തി നിന്നിൽ വെളിപ്പെടാൻ വേണ്ടി. വലിയൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ, ദൈവം എനിക്ക് ശരീരം തന്നിരിക്കുന്നത്, ദൈവം ഈ പൗരോഹിത്യം എനിക്ക് തന്നിരിക്കുന്നത്, ദൈവം എനിക്ക് കാണാനും കേൾക്കാനും സംസാരിക്കാനും നടക്കാനും ഒക്കെ കഴിവ്, ജീവൻ, ശരീരം തന്നിരിക്കുന്നത് ദൈവത്തിന്റെ ശക്തി പ്രകടമാകാൻ വേണ്ടിയാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമാണ് എന്തിനാണ് ഈ ജീവിതം, എന്തിനാണ് ഈ ശരീരമെന്ന്. നമ്മുടെയൊക്കെ ഒരു ചിന്തയുണ്ട്, എന്റെ ഇഷ്ടങ്ങൾ നടക്കണം, എന്റെ സുഖങ്ങൾ ഇതിൽ നിറവേറി കിട്ടണം, എനിക്കിതിൽ ആരോഗ്യമുണ്ടാകണം, എനിക്ക് സമ്പത്തുണ്ടാക്കണം, അങ്ങനെ പല പല കാര്യങ്ങളാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ദൈവം പറയാണ്, എന്റെ ശക്തി നിന്നിൽ പ്രകടമാകാൻ വേണ്ടിയാണ് ഞാൻ നിനക്ക് ജീവൻ തന്നത്. ദൈവത്തിന്റെ ശക്തി. ഇന്ന് ഇവിടെ ഈ പ്രഭാതത്തിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എന്റെ ജീവിതം, നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം, നമ്മുടെ കഴിവ്, ഇതൊക്കെ ദൈവത്തിന്റെ ശക്തി പ്രകടമാകുന്ന ഒരു ജീവിതമാണോ ശരീരമാണോ? അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, നിന്നിൽ എന്റെ ശക്തി വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ എന്റെ നാമം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടാൻ വേണ്ടിയാണ്. എന്റെ മഹത്വത്തിന് വേണ്ടി, എന്റെ നാമം ലോകത്തെങ്ങും പ്രഘോഷിക്കപ്പെടാൻ വേണ്ടി നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നു. ഇന്ന് ഇതൊക്കെ കൂട്ടി നമ്മൾ വായിക്കണം. എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ എന്റെ കാഴ്ചപ്പാട്, ഞാൻ എങ്ങനെ എന്റെ ജീവിതത്തെ നയിക്കുന്നു, ഞാൻ ഏത് അവസ്ഥയിൽ എന്റെ ജീവിതത്തെ നയിക്കുന്നു, എനിക്ക് ഇന്ന് പറയാൻ പറ്റുമോ എന്റെ ദൈവത്തിന്റെ ശക്തി പ്രകടമായ ഒരു ശരീരമാണോ എന്റെ ശരീരം, എന്റെ ദൈവത്തിന്റെ ശക്തി പ്രകടമായ ഒരു ജീവിതമാണോ എന്റെ പൗരോഹിത്യം, കുടുംബജീവിതം, അല്ലെങ്കിൽ ഇനി ജോലിയായിരിക്കാം, ബിസിനസ്സായിരിക്കാം, കൃഷിയിടങ്ങളായിരിക്കാം, എന്തുമാകട്ടെ, ഇത് ദൈവത്തിന്റെ ശക്തി പ്രകടമായ ഒരു ജീവിതമാണ്. ഒരു കാര്യം ഓർത്താൽ മതി പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇന്ന് ആകുലപ്പെടാനുള്ള, ഉത്കണ്ഠപ്പെടാനുള്ള, നിരാശപ്പെടാനുള്ള കാരണം ദൈവത്തിന്റെ ഈ വചനം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. എന്റെ ദൈവം എന്നെ സൃഷ്ടിച്ചു, എന്റെ ദൈവം എനിക്ക് ജീവൻ നൽകി, എന്റെ ദൈവം എന്നെ ഉയർത്തി. ഇപ്പോൾ നീ വലിയ ബിസിനസ്സുകാരനായിരിക്കാം, കോടീശ്വരനായിരിക്കാം, ഒത്തിരിയേറെ കഴിവുള്ള വ്യക്തിയായിരിക്കാം, ആരോഗ്യമുണ്ട്, ബുദ്ധിയുണ്ട്, പഠിക്കാൻ ഒത്തിരി കഴിവുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഇതൊന്നും നീ കൊണ്ടുവന്നതല്ല, നിന്റെ ബുദ്ധി നിന്റേതല്ല, നിന്റെ സൗന്ദര്യം നീ ഉണ്ടാക്കിയതല്ല, നിന്റെ സമ്പത്തുണ്ടാക്കാനുള്ള വഴികൾ ദൈവം തന്നതാ. ആ മാർഗങ്ങളിലൂടെ ദൈവം നിന്നെ ഉയർത്തിയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും അറിയണം, ഇവിടെ ദൈവത്തിന്റെ ശക്തിയാ പ്രകടമാകേണ്ടത്. ഈ ദൈവത്തിന്റെ ശക്തി പ്രകടമാകി, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തി, ദൈവത്തെ ഉയർത്തി ഞാൻ എന്റെ ജീവിതത്തെ നയിക്കേണ്ടതാണ്. ഇനി ദൈവത്തിന്റെ നാമം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടിലായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു രോഗിയായി കിടക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ തളർന്നു കിടക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട വ്യക്തി, അവനിൽ ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കാൻ ദൈവം അവനെ ആ ഒരു തളർച്ച, ആ ഒരു രോഗം, ആ ഒരു ഇല്ലായ്മ ദൈവത്തിന് ഉപയോഗിക്കാം. പക്ഷെ ദൈവത്തിന്റെ ശക്തി ദൈവം അവിടെയും പ്രകടമാക്കും.
എനിക്കറിയാം ഒത്തിരിയേറെ പേരെ വേദനയുടെ പടുകുടിയില്, സഹനത്തിന്റെ പടുകുടിയില് ഒരു കൈപോലും അനക്കാൻ പറ്റാതെ വാഴത്തട വെട്ടിയിട്ട പോലെ കിടപ്പ് രോഗികളില് ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കിയ ഒത്തിരിയേറെ അനുഭവങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മുടെ മസിൽ പവറോ നമ്മുടെ ആരോഗ്യമോ നമ്മുടെ സൗഖ്യമൊന്നല്ല വേണ്ടേ. ഏത് അവസ്ഥയിലാണോ നമ്മൾ ഇത്രയും അറിയണം, ദൈവം എനിക്ക് ജീവൻ തന്നത്, ദൈവം എന്നെ ഉയർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കാൻ വേണ്ടിയാണ്. ഇന്ന് നമ്മളൊക്കെ നമ്മുടെ ശക്തി പ്രകടമാക്കാനും ഈ ശക്തിയെ ബലപ്പെടുത്താൻ വേണ്ടി ദൈവത്തെ ഉപയോഗിക്കുന്നവരുമാണ് നമ്മൾ പലപ്പോഴും. എന്നാൽ ഇന്ന് ശരിക്കും പറയാൻ പറ്റുമോ, എന്റെ ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണ് എന്റെ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ ശരീരം ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രകടമാകാനുള്ള ഒരിടമാണ്. എന്റെ കഴിവ്, എന്റെ സംസാരശക്തി, എന്റെ നോട്ടം, എന്റെ ലൈംഗികത, എന്റെ ഓരോ അവയവങ്ങള്, എല്ലാ കഴിവുകളും ദൈവത്തിന്റെ ശക്തി പ്രകടമാകാൻ വേണ്ടി ഞാൻ കൊടുക്കണം. ദൈവമേ, നിനിഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞു. ദൈവം മഹത്വപ്പെടണം, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം, ദൈവത്തിന്റെ ശക്തി പ്രകടമാകണം. ഇന്ന് നമുക്കറിയാം, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയ അത് അഭിഷേകമാണ്. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത് അഭിഷേകമാണ്. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ദാവീദ്, ദൈവം ഇടപെട്ട്, ദൈവം ഏറ്റെടുത്ത്, ദൈവത്തിന്റേതാണെന്നുള്ള തിരിച്ചറിവോടെ ജീവിച്ച ഒരു വ്യക്തിയാണ് ദാവീദ്. അതുകൊണ്ട് തന്നെ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാനും ദൈവത്തിന്റെ ശക്തി പ്രകടമാകാനും ദൈവത്തിന്റേതായി ജീവിച്ച മനുഷ്യനാണ്. അത് അഭിഷേകമുണ്ട്. അഭിഷേകത്തിന്റെ നിറവിലാണ് ഗോലിയാത്ത് എന്ന് പറയുന്ന ശത്രുവിനെ അവൻ നിഗ്രഹിക്കുമ്പോൾ ദാവീദ് പറയുന്നത്, ഇത് കർത്താവിന്റെ യുദ്ധമാണ്, ഇത് കർത്താവിന്റെ യുദ്ധമാ, ഇത് ദാവീദിന്റെ ഒരു എന്ന വ്യക്തിയുടെ പോരാട്ടമല്ല, പിന്നെയോ ഇത് കർത്താവിന്റെ യുദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന്റേതായിട്ട് മാറുമ്പോ, ദൈവത്തിന്റെ ഇതാണ് എന്ന് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കി ദൈവത്തിന്റെ ശക്തി എന്നിൽ പ്രകടമാകണം എന്ന് ആഗ്രഹിച്ച് അതുപോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോ, എത്രമാത്രം തടസ്സമുള്ള അവസ്ഥയാണേലും, എത്രമാത്രം ബലഹീനനാണേലും, എത്രമാത്രം തളർന്നു കിടക്കുന്ന വ്യക്തിയാണേലും, ഏത് സാമ്പത്തിക പ്രതിസന്ധിയുള്ള വ്യക്തിയാണെങ്കിലും, ദൈവത്തിന്റെ ശക്തി പ്രകടമാകും, ദൈവം പ്രകടമാക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ടതാണ്. എറണാകുളത്ത് ഒരു ജീസസ് യൂത്തിൽ നിന്ന് ഒരു ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞ് ഒരു ഗ്രൂപ്പ് സീറ്റിലേക്ക് ഇറങ്ങുകയാണ്. ഭിക്ഷക്കാരുമായിട്ട് സംസാരിക്കാനും അവരോട് ഇടപെടാനൊക്കെ വേണ്ടി പോവാ. അപ്പൊ ഒരു മനുഷ്യൻ, ഒരു ഭിക്ഷക്കാരൻ, അദ്ദേഹം ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് അദ്ദേഹം അവിടെ നിന്ന് പറക്കിയെടുത്ത ഭക്ഷണങ്ങൾ ഒരുമിച്ച് കൂട്ടി എല്ലാം കൂടി ഒരു പാത്രത്തിലാക്കിയിട്ട് മിക്സ് ചെയ്ത് അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഈ ജീസസ് യൂത്തിലെ ട്രെയിനിങ് കഴിഞ്ഞ് തീഷ്ണമതികളായ മക്കള് ഇദ്ദേഹത്തോടെ ചെന്ന് സംസാരിക്കാൻ തുടങ്ങി. പേരെന്താണ്, വീടെവിടെയാണ്, അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം ഇവരോടൊന്ന് ചോദിക്കാൻ തുടങ്ങി, മക്കൾ എവിടുന്ന വരുന്നേ, ഭയങ്കര സന്തോഷമായിട്ട് സംസാരിക്കുന്ന പറയാ, മക്കൾ എവിടുന്ന വരുന്നേ, വീടെവിടെയാണ്, പേരെന്താണ്. അങ്ങനെ ഇദ്ദേഹം അവരെ കൊണ്ട് ഇങ്ങോട്ട് സംസാരിപ്പിക്കാതെ അദ്ദേഹം അങ്ങോട്ട് സംസാരിക്കാനും ആ ഒരു സീൻ അദ്ദേഹം ഏറ്റെടുത്ത പോലെ, അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാക്കിയ പോലെ. ആ സമയത്ത് അദ്ദേഹം ഒരു പെൺകുട്ടിയെ ശ്രദ്ധിച്ചു. അവളുടെ മുഖത്തൊരു വല്ലായ്മ പോലെ, ഒരു വിഷമം പോലെ. അദ്ദേഹം കൊച്ചുകൊണ്ട് ചോദിച്ചു, മോളെ നിന്റെ മുഖത്ത് നിന്നൊരു വിഷമം, ഒരു സങ്കടം, എന്താ പറ്റിയേ? അപ്പൊ അവള് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഇല്ല മോളെ നിന്റെ മുഖത്തുണ്ട്. അപ്പൊ അവൾ അവളുടെ ഒരു വിഷമം പറയാണ്, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2-3 വർഷമായി എനിക്ക് മക്കളില്ല, അതിന്റെ ഒരു ദുഃഖം അവളുടെ മുഖത്തുണ്ട്. ആള് ജീസസ് യൂത്ത, കാര്യങ്ങളൊക്കെ ശരിയാ, പക്ഷെ ആ ഒരു ദുഃഖത്തോടു കൂടിയ മകൾ നടക്കുന്നേ, അത് ഈ മനുഷ്യൻ, ഈ ആചകൻ വായിച്ചെടുത്തു. അദ്ദേഹം ആ പാത്രം അവിടെ താഴേക്ക് മാറ്റിച്ചിട്ട് ചാടി എഴുന്നേറ്റിട്ട് 2 കരം സ്വർഗത്തിലേക്ക് ഉയർത്തിട്ട്, അപ്പാ രക്ഷ വിളി, അപ്പാ ഈ മോള് പറഞ്ഞു കേട്ടോ, ഈ മോൾക്ക് കൊച്ചില്ലെന്ന്. ദൈവത്തോട് ആഴമായ ബന്ധമുള്ള ഈ ആചകൻ തന്റെ ജീവിതത്തില് ദാരിദ്ര്യം ഒരു പ്രശ്നമാകാതെ വിഷയാചിച്ച് അതും കൂടി കൂട്ടിക്കൊണ്ടുവന്ന് ഒരുമിച്ച് കൂട്ടിക്കൊഴച്ച് കഴിക്കുന്ന ഒന്നുമില്ലാത്ത ഒരു ദരിദ്രനായ യാചകൻ, അദ്ദേഹം ദൈവത്തോട് ആഴമായ ബന്ധമുള്ള വ്യക്തിയാ. അദ്ദേഹം എഴുന്നേറ്റു കരമുയർ സ്വർഗത്തിന്റെ ഒറ്റവിളി, അപ്പാ ഒറ്റവിളി എന്നിട്ട് പറയാണ്, ഈ മോള് പറഞ്ഞ കേട്ടോ, ഈ മോൾക്ക് കൊച്ചില്ലെന്ന് എന്നിട്ട് പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കും മോളെ. ആ മകൾ പറഞ്ഞു, സാക്ഷ്യവാ, അടുത്ത വർഷം ആ മകൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകി,
അനുഗ്രഹിക്കുക. അവിടെയാണ് പറയും വചനം ശ്രദ്ധിച്ച്, ദൈവത്തിന്റെ ശക്തി നമ്മിൽ പ്രകടമായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തിന്റെ മഹത്വമായി മാറും. ഇന്ന് ആ യാചകൻ അനേകം ഇടങ്ങളിൽ പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ ശക്തിയാൽ നിറയപ്പെട്ട ഒരു മകനായി മാറി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ പഠനത്തില്, ജോലിയില്, ബിസിനസ്സില്, എന്തുമാകട്ടെ, നിങ്ങൾ നമ്മളറിയണം, എന്റെ ജന്മം, എന്റെ സൃഷ്ടി ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കാനാണ്. എന്റെ ജീവിതം, എന്നെ ദൈവം ജീവിക്കാൻ അനുവദിച്ചത് ദൈവത്തിന്റെ നാമം ലോകമെങ്ങും പ്രഘോഷിക്കാൻ വേണ്ടിയാണ്. ദൈവം നിന്നെ ഉയർത്തിയത് ദൈവത്തിന്റെ മഹത്വമായി തീരാനാണ്. അല്ലാണ്ട് കുറെ കാശുണ്ടാക്കി സുഖിച്ച് തിന്ന് കുടിച്ച് മതിച്ച് വീടുകൾ പണിത് സൗകര്യങ്ങൾ അനുഭവിച്ച് ഈ ലോകത്തിന്റെ മകനായി ജീവിക്കാനല്ല, ദൈവത്തിന്റെ മഹത്വമായി തീരാൻ, ദൈവത്തിന്റെ ശക്തി പ്രകടമായ ജീവിതമാണ് എന്റേതെന്ന് പ്രഘോഷിക്കാൻ. അങ്ങനെ അത് നൽകിയ, ജീവൻ നൽകിയ ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടുത്താൻ നിനക്കിടയാകുന്നില്ലെങ്കിൽ, എനിക്കിടയാകുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം അർത്ഥമില്ലാതായി തീരും. അതുകൊണ്ട് കർത്താവ് ഫറവോയോട് പറയാ, നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്, നിന്നെ ഉയർത്തിയത് ഇതിനുവേണ്ടിയാ. അതിന് നീ വിഘാതമായി, നീ എന്റെ ജനത്തെ പീഡിപ്പിച്ചു, നശിപ്പിച്ചു, അതിനാൽ നിനക്ക് ശിക്ഷ. പ്രിയപ്പെട്ടവരെ, ഒരു ശിക്ഷയിലേക്ക് വരാതിരിക്കാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള ജ്ഞാനം, കൃപ ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കതിനായി പ്രാർത്ഥിക്കാം. പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാമി സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ഭരണിയാകെ, ആവാപിതാവേ സ്നേഹാഗ്നിയാ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നല്ല ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് ജന്മം നൽകി, അങ്ങയ്ക്ക് വലിയ പദ്ധതിയുണ്ട് ഞങ്ങളെക്കുറിച്ച്. അങ്ങ് ഞങ്ങളെ ഉയർത്തി, അങ്ങ് ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചു. ഇതൊന്നും ഞങ്ങളുടെ കഴിവല്ല ദൈവമേ, അങ്ങ് തന്നതാ. അതിനും വലിയ പദ്ധതിയുണ്ട്, അങ്ങയുടെ നാമം ഞങ്ങൾ പ്രഘോഷിക്കാൻ, അങ്ങയുടെ മഹത്വം ലോകമെങ്ങും പ്രഘോഷിക്കാൻ, അങ്ങയുടെ ശക്തി ഞങ്ങളിൽ പ്രകടമാക്കിയെടുക്കാൻ. ഇന്ന് ലോകം ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളിലൂടെ കാണണം അങ്ങയുടെ ശക്തിയാണ് ഇവിടെ പ്രകടമാകുന്നതെന്ന്. നല്ലതാ പുരാനെ, അങ്ങേ തിരുസന്നതിയിലേക്ക് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ മക്കളായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചതിന്. കർത്താവേ, അങ്ങയുടെ ആ വലിയ പദ്ധതി ഞങ്ങൾ പൂർത്തീകരിക്കത്തക്ക വിധം ഞങ്ങളെ തന്നെ പരിപൂർണമായി സമർപ്പിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈ ദിവസത്തിൽ കർത്താവേ, അങ്ങയുടെ മക്കളെ പ്രത്യേകം അനുഗ്രഹിക്കണം. അങ്ങയുടെ ശക്തി അങ്ങയുടെ മക്കളിൽ പ്രകടമാക്കണം. ഞങ്ങളുടെ ജീവിതം കൊണ്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടണം. കർത്താവേ, അങ്ങയുടെ മഹത്വമായി ഞങ്ങൾ ജീവിക്കാൻ സാധിക്കണം. അതിനുവേണ്ട വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ശക്തിയിൽ ആഗ്രഹിക്കുന്നവരും ആശ്രയിക്കുന്നവരും ആണ്. തമ്പുരാനെ, അങ്ങയുടെ ശക്തിയാണ് ഞങ്ങളുടെ ശക്തിയായി തീരേണ്ടത്. സകല വിശുദ്ധരെ, രക്തസാക്ഷികളെ, നിങ്ങളെല്ലാവരും കർത്താവിന്റെ ശക്തി പ്രകടമാക്കി കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തി ഈ ഭൂമിയിൽ ജീവിച്ചവരാ. നിങ്ങളെപ്പോലെ ജീവിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മയെ, മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണേ. അമ്മയെപ്പോലെ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോഴും ദൈവത്തിന്റെ നാമത്തിന്റെ ശക്തി പ്രഘോഷിച്ചുകൊണ്ട് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ള അമ്മയുടെ സ്തോത്രഗീതം കുരിശിൻ ചുവട്ടിലും അമ്മ ഉച്ചത്തിൽ പാടി നിശബ്ദമായി. അമ്മയെ, അതുപോലെ ജീവൻ ജീവിക്കുവാൻ ഞങ്ങൾക്കും ഇടയാകട്ടെ. ഞങ്ങൾ രോഗാവസ്ഥയിലാണേലും തകർന്നു പോയാലും ഞങ്ങൾ ആകെപ്പാടെ തളർന്നു പോയാലും
ദൈവമേ, അങ്ങയുടെ ശക്തി പ്രകടമായാൽ അതാണ് അങ്ങയുടെ മഹത്വം. ഈ ഒരു വലിയ തിരിച്ചറിവ് അങ്ങ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ ദിവസത്തിനാവശ്യമായ എല്ലാ വരദാന ഫലങ്ങളും നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
പങ്കുചേരുന്ന എല്ലാ മക്കളെയും, ഇവരായിരിക്കുന്ന കുടുംബങ്ങളെയും, ജീവിത മേഖലകളെയും, ഇവരെ ഉയർത്തിയിരിക്കുന്ന ഓരോ അവസ്ഥകളെയും കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. അങ്ങയുടെ ശക്തി അതിന്റെ പൂർണ്ണതയിൽ ഈ മക്കളിലും കുടുംബത്തിലും ജീവിതത്തിലും പ്രകടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ അവിടെ നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൌരോഹിത്യ അധികാരത്തിൽ അങ്ങയുടെ മക്കളെ അങ്ങയുടെ ശക്തി പ്രകടമാകാൻ, അങ്ങയുടെ നാമമഹത്വത്തിനായിട്ട് രൂപാന്തരപ്പെടുത്താൻ ഈ നിമിഷം അങ്ങയുടെ അഭിഷിക്തനായി ഞാൻ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാമെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിന്റെ സ്വന്തം മക്കളായ നമ്മൾ ദൈവത്തിന് ശക്തിയിൽ നിറയപ്പെട്ട ഒരു ദിവസം ജീവിക്കാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ട നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.